Hey guys, welcome back to Epic Gents. ഈ ഒരു വ്ളോഗിൽ നമ്മളിതാ ഹോം മെയ്ഡ് ആയിട്ട് ഒരു കിഡിലൻ ഫേസ് വാഷ് ഉണ്ടാക്കുന്നുണ്ട്, ഒരു സോളോ റൈഡ് പോകുന്നുണ്ട്, പിന്നെ നമ്മുടെ വീട്ടിലെ കുറച്ച് പരിപാടി. അങ്ങനെ ഒരു കിഡിലൻ എന്റർടൈനിങ് വ്ളോഗ് ആണിത്. ഞാൻ ഇത് വീണ്ടും എടുക്കുന്ന ഇൻട്രോ ആണ്. സോ ലെറ്റ്സ് ഗോ ദി വീഡിയോ. വീട്ടിൽ നിന്ന് ഒരു 2.5 കിലോമീറ്ററിന്റെ അടുത്താണ് കടയ്ക്കുള്ളത്. നന്ദികുലം സെന്ററിലാണ് നമ്മുടെ കടയുള്ളത്, നന്ദികുലം സെന്റർ എന്നാണ് പറയാ. അപ്പൊ നമ്മൾ സൈക്കിൾ എടുത്ത് നേരെ അങ്ങോട്ട് പോയി. ബിറ്റിയും മൈ ബൈക്ക് ആണ് സൈക്കിള്. അപ്പൊ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരു കുറച്ച് ദൂരം, ഒരു 600 മീറ്ററോളം നല്ല കിടിലൻ ചെളിയാണ്. അത് കഴിഞ്ഞാൽ നല്ല റോഡാണ്. 3 വഴിക്കൂടെ എന്റെ വീട്ടിലേക്ക് വരാം കേട്ടോ സെന്ററിൽ നിന്ന്. അങ്ങനെ 3-ാമത്തെ വഴിയാണ് ഞാൻ ഇന്ന് വന്നത്. അത് കഴിഞ്ഞ് കടയിൽ എത്തിയപ്പോഴാണ് ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞത് അവളുടെ പൊന്നിയുടെ കാലുമ കുറച്ച് വെള്ളമൊക്കെ പോയി പൊള്ളിപ്പോയിന്ന്. അപ്പൊ ഞാൻ അവൾക്ക് മരുന്ന് കൊടുക്കാൻ വേണ്ടി പോയതാണ് മൂപ്പിലേത്ത് നിന്ന്. കുറച്ചുള്ള ഏരിയയാണ്. എൻ്റെ പോന്നെ കിഡിലൻ ആംബിയൻസ് ആട്ടോ അപ്പുറത്തപ്പുറത്ത്. മഴക്കാലം ആയതുകൊണ്ട് തന്നെ നല്ല പച്ചപ്പ്. ഈ ഒരു സൈഡൊക്കെ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ അടിപൊളിയാണ്. ഞാൻ അപ്പച്ചൻ്റെ സൈക്കിൾ എടുത്തിട്ടാണ് പോയത്. കാര്യം വേറെ ഒന്നുമല്ല, എൻ്റെ സൈക്കിളിൽ ലേശം ബ്രേക്ക് കുറവുണ്ട്. അപ്പം ഈ ഒരു ഇവിടെ ഫുൾ കാറ്റർക്കായതുകൊണ്ട് പണിയിട്ടും. ഇതാണ് ഞാൻ പഠിച്ച സ്കൂൾ, 10 വരെ പഠിച്ച സ്കൂളാണ്. ഇപ്പോൾ അവിടെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി. ഇതാണ് മൂപ്പിലേമ്പുഴ. അങ്ങനെ ഞാൻ കടയിലെത്തി. കടയിലെത്തിയിട്ട് ഫുഡ് കഴിക്കുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പച്ചൻ പോയി വാഷ് ചെയ്തിട്ട് വരും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഫുഡ് കഴിച്ചു. ഇതാണ് ഞങ്ങളുടെ കടയുടെ ഏകദേശം ഒരു ഉൾഭാഗം കേട്ടോ. ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നോക്കിയിട്ടുള്ളൊരു കടയാണ്, ചെറിയൊരു കടയാണ്. അപ്പോൾ സൈഡിൽ പച്ചക്കറി, ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ ചിപ്സ്, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസുള്ള ചെറിയൊരു കട. അപ്പോഴേ 2-3 ദിവസം മുമ്പ്, കുറച്ച് ദിവസം മുമ്പ് തന്നെ ഞാൻ വിചാരിച്ചതാണ് ഒരു നേച്ചുറലായിട്ട് അല്ലെങ്കിൽ ഒരു ഹോം മെയ്ഡായിട്ട് ഒരു ഫേസ് വാഷ് ഉണ്ടാക്കണം. ഞാനൊരു 2 മണിയായപ്പോഴേക്കും വീട്ടിലെത്തി. അപ്പോൾ ഇന്ന് സംഭവം എന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഒരു സ്ഥലം വരെ പോകാണ്ടായി. അപ്പോൾ കാലത്ത് ആ ഒരു അമ്മ വരുന്നവരെയുള്ള ഡ്യൂട്ടി എനിക്കായിരുന്നു ഇട്ടത്. അപ്പോൾ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടില്ലേ ജാതി, ആ അവ അതിൻ്റെ അടിയിൽ കുറേ കായ എടുക്കണം, അത് പറക്കി എടുക്കണം. ഓക്കെ, ബക്കറ്റ് കിട്ടി, നമുക്ക് ചാതിക്കായ പറക്കാൻ പോവാം. ഇനി നേരെ ആകെ പുല്ല് പിടിച്ച വഴിയാണ്. ഓക്കെ, പെറുക്കി തുടങ്ങാം. അപ്പോഴേ അത്യാവശ്യം ഞാൻ കണ്ട ജാതിക്കുരു മൊത്തം പറക്കിയിട്ടുണ്ട്. അപ്പം ഇതിനെ ഒരു സൈഡിൽ അവിടെ വെക്കാം. കയ്യില് നിറച്ച് ചെളിയാണ്. കയ്യില് ചെളി, കാലില് ചെളിയായി, ഇതൊക്കെ സഹിക്കാം. പക്ഷേ ഈ എന്താ പറയുക, കൊതുകടിയും അതുപോലെ തന്നെ ഈ പുല്ലും ഇതൊക്കെയുള്ള ചോർച്ചൽ അത്ത സഹിക്കാൻ പറ്റാത്ത നല്ല ചെരുപ്പിൻ്റെ ഗോലമാണ് ഇത്. അടിപൊളി. അപ്പോൾ ഒരു ഹോം മെയ്ഡ് ഫേസ് വാഷൻ ഉണ്ടാക്കാനാണ് ഞാൻ ആലോചിക്കണേ. അപ്പോൾ സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. ഹേയ് ഗൈസ്, വൺസ് നമ്മൾ ഈ നമ്മുടെ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞിട്ടേ അത് നിർത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കഴിക്കട്ടെ, എനിക്ക് അത്യാവശ്യം വിശന്ന് തുടങ്ങി. സോ എന്തെങ്കിലും കഴിക്കാം. ഞാൻ ഇവിടെ ഇരുന്നാണ് ഫുഡ് കഴിക്കാറ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കഴിക്കാൻ പറ്റുന്ന മീൻകറി, അതുപോലെ തന്നെ കൊഴുവറുത്തത്. അപ്പോൾ ഒന്ന് കഴിച്ചിട്ട് വരാം കേട്ടോ. ഹേയ് ഗൈസ്, നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഈ ഒരു ഇതിലുണ്ട്. എന്താ അത് ഞാൻ പറഞ്ഞുതരാം. യെസ്, ഇതിനകത്തുള്ളത് ഇത്ര ഒരു സോപ്പുണ്ട്. ഈ രണ്ട് സാധനങ്ങൾ നമ്മൾ എ ബി സി സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത്, ഫേസ് വാഷ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് 2 ഐറ്റംസ് ഉണ്ട്. A4 aloe vera, B4 beetroot, C4 carrot. അപ്പോൾ നമുക്ക് aloe vera എടുക്കണം. കം ഓൺ, നമുക്ക് aloe vera പൊട്ടിച്ചിട്ട് പറയാൻ. വാഷ് ഇതിൻ്റെ കറ പോവാൻ വേണ്ടിയിട്ടാണ്. ലെറ്റ് സീ കറ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇത് ഓക്കെ. ഒരു വിധത്തിൽ തൊലി കളഞ്ഞിട്ടുണ്ട്, ബീട്രൂട്ടും തൊലി കളഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് നന്നായിട്ട് കഴുകി അരിഞ്ഞിട്ട് വരാട്ട. കറ ഇതിൻ്റെ അടിയിൽ നിൽക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടേ. ചെത്തി കളഞ്ഞിട്ട് ഇതിൻ്റെ ജെല്ലെടുക്കണം. യെസ്, ഞാൻ ആദ്യമായിട്ടാണ് ഈ സാധനം ഇത്ര കൃത്യമായിട്ട് രണ്ടും കൂടെ പറിച്ചെടുക്കുന്നത്. യെസ്.
ഈ ബീട്രൂട്ട്, അതുപോലെ തന്നെ ക്യാരറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ആലോവേറ എടുത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരണം കേട്ടോ. നമുക്ക് ഇത് മൂന്നും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം നമ്മുടെ ആലോവേറ. ബേബി സോപ്പാണ് ഞാൻ എടുത്തേക്കുന്നത്, ബേബി സോപ്പിൻ്റെ പകുതി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാൽഭാഗം ആവശ്യമുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു, കാരണം ഞാൻ ഉണ്ടാക്കിയ അവസാനം വന്നപ്പോൾ നല്ല ടൈറ്റായി. അപ്പോൾ അതിൻ്റെ പകുതി ആവശ്യമുള്ളൂ ബേബി സോപ്പ്. ഞാൻ ഹിമാലയാണ് എടുത്തത്. ബേബി സോപ്പ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം, എന്നിട്ട് അത് ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്തിട്ട് ഈ ബീട്രൂട്ടിൻ്റെ ചാറ് ഈ ചാറിലോട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് അങ്ങ് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഗ്ലിസറിൻ ആഡ് ചെയ്യുക. വേണമെങ്കിൽ നമുക്ക് കടലപ്പൊടി ആഡ് ചെയ്യാം, കുറച്ചും കൂടെ ടൈറ്റാക്കണം. ഓയിലി സ്കിന്നുകാർക്ക്, ഡ്രൈ സ്കിന്നുകാർക്കാണെങ്കിൽ മറ്റ് നമ്മുടെ ഓയിൽസ്, എന്തെങ്കിലും ആൽമണ്ട് ഓയിലോ അങ്ങനെ ഓയിലുകൾ ആഡ് ചെയ്യാം. ഒരു അര ടീസ്പൂണ് ഗ്ലിസറിനിൽ സാൻഡം ഗം എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമുണ്ട്, ഒരു പ്ലാന്റ് ബേസ്ഡ് കോമ്പൗണ്ടാണ്. ഈ സാധനം നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിലൊഴിച്ചു കഴിഞ്ഞാൽ ഒരു ജെൽ ഫോമിലാവും. അപ്പോൾ കുറച്ചും കൂടെ ലൂസായിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ അതില്ല, അതില്ലെങ്കിൽ അതിന് പകരമായിട്ടാണ് കടലമാവ് അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചാലും മതി. അപ്പോൾ ഇത് ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഓപ്ഷനിലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അത് രണ്ടിൻ്റെയും ആവശ്യമില്ല, നമ്മൾ ഉള്ള സാധനം വെച്ചിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. ഉള്ള സാധനം വെച്ച് നമ്മൾ അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഗ്ലിസറിൻ ഉണ്ടായതുകൊണ്ട് ഞാൻ ഒരു ടീസ്പൂൺ ഗ്ലിസറിനും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുവാണ്. മേമ്പൊടിയായിട്ട് നമ്മൾ ഗ്ലിസറിൻ ചേർക്കുക. ഇനി ഇത് തണുത്ത് ഏതെങ്കിലും ഒരു കുപ്പിയിലാക്കണം. ഓ, ഞാൻ വിചാരിച്ചു പടി വാടി പെട്ട് എന്നൊക്കെ. ഇല്ല, സംഭവം സെറ്റായി. ഇനി ഇത് തണുക്കുമ്പോൾ ഒന്നും കൂടെ ആലവേര, ബീട്രൂട്ട്, അതുപോലെ തന്നെ നമ്മുടെ ക്യാരറ്റ്, ഈ മൂന്ന് സാധനം നമ്മൾ നേരത്തെ അരച്ചെടുത്തിണ്ടായല്ലോ സോപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കൊറ്റൻ എന്ന് പറയുന്ന സാധനം ബാക്കി വന്നിട്ടുണ്ടാവും, അത് വെറുതെ കളയേണ്ട കാര്യമില്ല. നമുക്കതൊരു സ്ക്രബായിട്ട് യൂസ് ചെയ്യാം, നമ്മുടെ കയ്യിലും ഫേസിലും അപ്ലൈ ചെയ്തിട്ട് അത് ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോൾ സംഭവം കഴുകി കളയാവുന്നതാണ്. അപ്പോൾ അത് നല്ലൊരു അടിപൊളി സാധനമാണ്, കാരണം ആലവേര സ്കിന്നിന് നല്ലതാണ്. ബീട്രൂട്ടും ക്യാരറ്റും നല്ല സാധനം തന്നെയാണ് സ്കിന്നിന്. അപ്പോൾ ഈ സംഭവം നമുക്ക് അതുപോലെ അത് കളയേണ്ട ആവശ്യമില്ല, ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ആ ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ കഴുകി കളയാം. മുഖത്തെ ഫേസ് പാക്ക് കഴുകി കളഞ്ഞു. ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്തെങ്കിലും തോന്നിട്ടെങ്കിൽ ഇതാക്കാം. എനിക്ക് വേറൊരു അടിപൊളി സംഭവം, അടിപൊളി ഒരു പണി സെറ്റായിട്ടുണ്ട്. കാണിച്ചു ഇതാണ്ടോ നമ്മുടെ ഇതിൻ്റെ കോലമാണ് ഇപ്പം ഇത് കാണുന്നത്. എൻ്റെ പൊന്നെ നോക്ക്. അപ്പോൾ ഈ കോലം ഇതുപോലെ ഇട്ടുണ്ടെങ്കിൽ എൻ്റെ കാര്യം തീരുമാനമാകും. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്കറ്റ് നിറച്ച് കിട്ടി, പിന്നെ കുറച്ചും കൂടെ ബാക്കി വന്നിട്ടുണ്ട്. ഓക്കെ, സമയം ഇപ്പോൾ 11:54, ഏറെക്കുറെ 12 മണി. അപ്പം ഇനി ഞാൻ ഉറങ്ങാൻ പോവാണ്. ഗൈസ്, വ്ലോഗിന്റെ അഭിപ്രായം എന്താണെങ്കിലും കമന്റ് ഇടാൻ മറക്കല്ലാട്ടാ. കാര്യം നമ്മൾ അത്ര എഫേർട്ട് എടുത്ത് ചെയ്തൊരു വീഡിയോ ആണ്. ഞാൻ ശരിക്കും ടയേർഡായി ഒരു പരിവായി പോയി. അപ്പൊ എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു കിറ്റിലും വ്ളോഗിൽ വരാട്ടാ.